നമസ്കാരം ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഓറിയന്റഡ് കോച്ചിംഗ് ആൻഡ് ട്രെയിനിംഗ് പ്രോഗ്രാംസ്. Admission to the academic year 2022-2023 is in progress. Carmel CMI Public School, Puliyanmala. കാർഷിക ആവശ്യങ്ങൾക്ക് നൽകിയ പട്ടയഭൂമിയിൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായത് സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്ത ഏതാനും പേർ നൽകിയ ഹർജിയിൽ. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാൻ മന്ത്രിസഭാ തീരുമാനം. വന്യജീവി ചട്ടം പാലിച്ച ഉത്തരവിറക്കാൻ തദ്ദേശ സ്ഥാപന അധ്യക്ഷന് അനുമതി നൽകും. തീരുമാനം. സംസ്ഥാനത്ത് ജനവാസ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ ഇടുക്കിയിലെ സിപിഐയിൽ ഭിന്നത. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സിപിഐ അംഗം അജീഷ് മുതുകുന്നേൽ എത്തുന്നതിനെതിരെ പ്രാദേശിക ഘടകം സംസ്ഥാന കൌൺസിലിന് കത്തയച്ചു. അജീഷ് ഗുണ്ടാ നേതാവാണെന്നും ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഇയാളെ സംരക്ഷിക്കുന്നുവെന്നും ആരോപണം. മഴ കനത്തതോടെ പൈനാപ്പിൾ വിളവെടുക്കാൻ കഴിയാതെ കർഷകർ ദുരിതത്തിൽ. മഴയെ തുടർന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൈനാപ്പിളിന് ആവശ്യക്കാരില്ലാതായതോടെ കർഷകർക്കുണ്ടായത് കോടികളുടെ നഷ്ടം. പ്രാദേശിക മാർക്കറ്റിൽ പൈനാപ്പിളിന് വിലയില്ലാതായതും കർഷകർക്ക് തിരിച്ചടിയായി. വിശദമായ വാർത്തകളിലേക്ക്. കാർഷികാവശ്യങ്ങൾക്ക് നൽകിയ പട്ടയഭൂമിയിൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇത് സംബന്ധിച്ച് സർക്കാർ നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് ഏതാനും പേർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരിക്കുന്നത്. കാർഷിക ആവശ്യങ്ങൾക്ക് നൽകിയ ഭൂമിയിൽ ക്വാറികളോ റിസോർട്ടുകളോ പാടില്ല. കാർഷിക ആവശ്യങ്ങൾക്ക് നൽകിയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ട് റവന്യൂ വകുപ്പിന്റെ ഉത്തരവുണ്ട്. ഇത് കർശനമായി നടപ്പിലാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഭൂമി തരം മാറ്റി നൽകുന്ന കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. കാർഷികാവശ്യങ്ങൾക്ക് നൽകിയ പട്ടയഭൂമിയിൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് സർക്കാർ നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഏതാനും പേർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരിക്കുന്നത്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാൻ മന്ത്രിസഭാ തീരുമാനം. വന്യജീവി ചട്ടം പാലിച്ച് ഉത്തരവിറക്കാൻ തദ്ദേശ സ്ഥാപന അധ്യക്ഷന് അനുമതി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ ജനവാസ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെയാണ് തീരുമാനം. കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നും തദ്ദേശ ഭരണ സമിതികളിലേക്ക് എത്തുകയാണ്. തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി നൽകും. അതാത് പ്രദേശങ്ങളിലെ സാഹചര്യമനുസരിച്ച് പന്നികളെ വെടിവെച്ചിടാൻ ഉത്തരവിടാം. ഇതിനായി തോക്ക് ലൈസൻസുള്ള ഒരാളെ ചുമതലപ്പെടുത്തണം. പോലീസിനോടും ആവശ്യപ്പെടാം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകണം വെടിവെക്കേണ്ടത്. കൊന്നശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മഹസ്റ്റർ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തണം. കുരുക്കിട്ട് പിടിക്കാനോ വൈദ്യുതി വേലി കെട്ടാനോ വിഷം വയ്ക്കാനോ അനുമതിയില്ലെന്നും ഉത്തരവിലുണ്ട്. കൃഷിയിടത്തിൽ കുരങ്ങു ശല്യം രൂക്ഷമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. പെരിഞ്ചാംകുട്ടി ചെമ്പക്കപ്പാറ മേഖലകളിലാണ് കുരങ്ങു ശല്യം രൂക്ഷമായി മാറിയിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ് പെരിഞ്ചാംകുട്ടി ചെമ്പക്കപ്പാറ മേഖലയിലുള്ളത്. കൊക്കോയും വാഴയും കുരുമുളകും ജാതിയും ഉൾപ്പെടെയുള്ള ചെറുകിട കൃഷികളാണ് ഇവരുടെ വരുമാന മാർഗം. എന്നാൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം മൂലം കൃഷിവിളകളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. കുരങ്ങു ശല്യം മൂലം ജീവിതമാർഗം വഴിമുട്ടി ദുരിതത്തിലായിരിക്കുകയാണ് പെരിഞ്ചാംകുട്ടിയിലെ കർഷക കുടുംബങ്ങൾ. ചെമ്പക്കപ്പാറ പെരിഞ്ചാംകുട്ടി മേഖലകളിൽ കൃഷിയിടങ്ങൾ കുരങ്ങു ശല്യം രൂക്ഷമാകുന്നു. കൊക്കോ, കാപ്പി, തേങ്ങ എന്നിവ ഒക്കെ കൂപ്പുകളിൽ നിന്നും കയറി നശിപ്പിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർഷകർ കുരങ്ങുകളെ കൊണ്ട് പൊറുതി മുട്ടുകയും മറ്റും ചെയ്തു. വനപാലകർ ഇതിനെതിരായിട്ടൊരു നടപടി സ്വീകരിച്ച് കർഷകർക്ക് ആവശ്യമായ സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തേങ്ങ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കുരുങ്ങ പറിച്ചു നശിപ്പിക്കുകയാണ്. മൂപ്പത്തും മുൻപേ കപ്പയുൾപ്പെടെയുള്ളവ രാത്രികാലങ്ങളിൽ കൂട്ടമായി എത്തിയാണ് നശിപ്പിക്കുന്നത്. പെരിഞ്ചാംകുട്ടി തേക്കുമുള പ്ലാന്റേഷനിൽ നിന്നുമാണ് കാർഷിക മേഖലയിലേക്ക് കുരുങ്ങുകൾ എത്തുന്നത്. അടിയന്തരമായി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇടുക്കിയിൽ സിപിഐയിൽ ഭിന്നത. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സിപിഐ അംഗം അജീഷ് മുതുകുന്നിൽ എത്തുന്നതിനെതിരെ പ്രാദേശിക ഘടകം സംസ്ഥാന കൌൺസിലിന് കത്തയച്ചു. അജീഷ് ഗുണ്ടാ നേതാവെന്നാണ് കത്തിലെ പരാമർശം. ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഇയാളെ സംരക്ഷിക്കുകയാണെന്നും കത്തിൽ വിവരിക്കുന്നു. LDFിലെ മുന്നണി ധാരണ പ്രകാരമാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന കേരള കോൺഗ്രസ് എമ്മിലെ സിജോ നടക്കൽ രാജിവെച്ചത്.
ഈ ഒഴിവിലേക്ക് 26-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് വിവാദം മുറുകുന്നത്. സിപിഐ അംഗമായ അജീഷ് മുതുകുന്നേൽ 16 മാസം വൈസ് പ്രസിഡന്റ് ആകുമെന്നായിരുന്നു മുൻ ധാരണ. ഗുണ്ടാ നേതാവായ അജീഷിനെതിരെ ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിനു പുറമെയാണ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം സംസ്ഥാന കമ്മിറ്റിക്ക് കത്തയച്ചത്. അജീഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ കട ആക്രമിച്ച് വയോധികരെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിൽ അജീഷ് ജയിലിലും അടയ്ക്കപ്പെട്ടിരുന്നു. ഇടുക്കിയിലെ ടൂറിസം സിനിമാ മേഖലകളിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും എത്തിക്കുന്ന സംഘത്തിന്റെ തലവനാണ് അജീഷെന്നും കത്തിൽ പരാമർശിക്കുന്നു. അതേസമയം സിപിഐയിലെ ചേരിപ്പോരാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോപണം. മുൻപ് ജില്ലയിലെ മുതിർന്ന സിപിഐ നേതാക്കൾക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സമാനമായ സാഹചര്യവും ഉടലെടുത്തിരുന്നു. മഴ കനത്തോടെ പൈനാപ്പിൾ വിളവെടുക്കാൻ കഴിയാതെ കർഷകർ ദുരിതത്തിൽ. മഴയെ തുടർന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൈനാപ്പിളിന് ആവശ്യക്കാരില്ലാതായതോടെ കോടികളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. പ്രാദേശിക മാർക്കറ്റിൽ പൈനാപ്പിളിന് വില്ലയില്ലാതായതും കർഷകർക്ക് തിരിച്ചടിയായി. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് പൈനാപ്പിൾ കയറ്റുമതി വലിയ തോതിൽ കുറഞ്ഞു. എ ഗ്രേഡ് പൈനാപ്പിൾ മാത്രമാണ് ഇപ്പോൾ വിൽപ്പന നടക്കുന്നത്. എ ഗ്രേഡ് പച്ച പൈനാപ്പിളിന് വില ലഭിക്കുന്നുണ്ടെങ്കിലും പഴുത്ത പൈനാപ്പിൾ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ്. പഴുത്ത 2-ാം ഗ്രേഡ് പൈനാപ്പിൾ തോട്ടങ്ങളിലും മറ്റും കിടന്ന് ചീഞ്ഞു പോകുന്നു. വളത്തിനുൾപ്പെടെ വില വർദ്ധിച്ചതും കർഷകർക്ക് തിരിച്ചടിയായി. വാഴക്കമാർക്കിലേക്ക് ചക്ക വേണ്ട, ഇത് ചീഞ്ഞു പോകണ്ടാത്ത പോകണ്ടാന്ന് ഉദ്ദേശിച്ചിട്ട് എന്തെങ്കിലും കിട്ടണ ഉദ്ദേശിച്ചത് പണിക്കൂലി വരെ ഞങ്ങൾക്ക് കിട്ടില്ല എങ്കിൽ പോലും പറമ്പ് കിടന്ന് ചീഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ലോൺ എടുത്താണ് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഒരു രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റണമല്ല. ലോൺ അടയ്ക്കണം, അതിനിടയ്ക്ക് പാട്ടം കൊടുക്കണം, ഇതൊന്നും നമുക്ക് വിലയില്ലാത്ത രീതിയിലൊന്നും നടക്കാൻ പറ്റണമല്ല. പിന്നെ വളം, വളമാണെങ്കിലും സമയത്തൊരു വളം കിട്ടാനുള്ള വളത്തിൻ്റെ ഇരട്ടി വില, ഇതെല്ലാം നമുക്ക് ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. വാഴക്കുളം മാർക്കറ്റിൽ പൈനാപ്പിൾ കെട്ടിക്കിടക്കുകയാണ്. റംസാൻ സീസണിൽ 50 രൂപ വിലയുണ്ടായിരുന്ന പൈനാപ്പിളിന് കാലാവസ്ഥ മാറിയപ്പോൾ വില കൂപ്പുകുത്തി. വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെയും കർഷകരുടെയും ആവശ്യം. മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജു SSM സംഘവും ദേവികുളം ഗുണ്ടുമല എസ്റ്റേറ്റിൽ സോത്തുപാറ KDSP കമ്പനി വക ഡിസ്പെൻസറിക്ക് സമീപം നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നിനത്തിൽപ്പെട്ട 57 OPM പോപ്പി ചെടികൾ കണ്ടെടുത്തു. പൂന്തോട്ടത്തിൽ നട്ടുപരിപാലിച്ച നിലയിലാണ് ചെടികൾ കണ്ടെത്തിയത്. സംഭവത്തിൽ NDPS കേസ് രജിസ്റ്റർ ചെയ്ത ദേവികുളം റേഞ്ചിന് കൈമാറി. സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ സൈജിമോൻ ജേക്കബ്, ജെയിൻ പി ജോൺ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബെന്നി PK, സുരേഷ് KM, അബ്ദുൾ ലത്തീഫ് CM, മനീഷ് മോൻ CK, ഡ്രൈവർ അനിൽകുമാർ KP എന്നിവരും പങ്കെടുത്തു. കാലവർഷത്തെ തുടർന്ന് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ തകർന്ന വിവിധ റോഡുകളുടെ പുനർനിർമ്മാണത്തിന് 1.64 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റ്യൻ. കഴിഞ്ഞ മഴക്കാലത്ത് തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണത്തിനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. എത്രയും വേഗം റോഡുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചതായും മന്ത്രി അറിയിച്ചു. മരിയാപുരം പഞ്ചായത്തിലെ മിനി ഡാം, നാരകക്കാനം റോഡ്, ഉപ്പുതോട് റേഷൻ കട സിറ്റി റോഡ്, ഉപ്പുതോട് പള്ളി സിറ്റി ഇടശ്ശേരിക്കുന്നേൽപ്പടി തകരമേട് റോഡ് എന്നിവയും വാത്തിക്കുടി പഞ്ചായത്തിലെ മാലിക്കുത്ത് കള്ളിപ്പാറ റോഡ്, തലച്ചുറപ്പടി വള്ളവുംപടി റോഡ്, സേനാപതി കള്ളിപ്പാറ റോഡ്, കറ്റിയാമലപ്പടി ദൈവമേട് റോഡ്, കൊന്നത്തടി പഞ്ചായത്തിലെ പുല്ലുകണ്ടം ചാലിപ്പടി റോഡ്, അനിയൻ സിറ്റി പാറക്കൽപ്പടി റോഡ്, മ്യാലിപ്പടി പനംകുട്ടി റോഡ്, കമ്പിളികണ്ടം തിയേറ്റർപ്പടി കണ്ണാടിപ്പാറ റോഡ് തുടങ്ങിയ റോഡുകൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ കാമാക്ഷി പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ പുനർനിർമ്മാണത്തിനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയിലെ വരകിൽപ്പടി, കൃഷ്ണൻകുടി സൊസൈറ്റി റോഡ്, ചക്കുങ്കൽ തേവർകുന്നേൽപ്പടി റോഡ്, വാലിമേൽപ്പടി ചെരുവിൽപ്പടി റോഡ്, കൊങ്ങിണിപ്പടവ് തൂങ്കുഴിപ്പടി ട്രാൻസ്ഫോമർ മേഡ് റോഡ് തുടങ്ങിയവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. കഞ്ഞിക്കുഴി, കാഞ്ചിയാർ പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ പുനർനിർമ്മാണത്തിനും തുക വകയിരുത്തിയിട്ടുള്ളതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് NREGയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടി അവസാനിപ്പിക്കുക, പാചകവാതക വിലവർദ്ധനവ് പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 600 വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. അരി ആഹാരം കഴിക്കുവാൻ കഴിയാതെ ഇപ്പോ നമ്മുടെ ഇവിടെ വന്ന് ഒരാഴ്ചയൊക്കെയാണ് കേരളത്തിൽ ഇപ്പോ ജാർഖണ്ഡിൽ നിന്നും വരുന്ന ആളുകൾ ജോലി തപ്പി വഴിയോരത്തിരിക്കുന്നത്. കാരണം കോവിഡിന് ശേഷം, വലിയ മഹാമാരിക്ക് ശേഷം തൊഴിൽ ദിനങ്ങൾ കുറയുകയാണ്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ 300 തൊഴിലിടങ്ങൾ 300 രൂപ വെച്ച് ലഭിച്ചാൽ, ഒരു തൊഴിലാളിക്ക് ലഭിച്ചാൽ ആ ജീവിത സാഹചര്യമുള്ള ഇന്ത്യയിൽ അവർക്ക് 100 തൊഴിൽ ദിനങ്ങൾ പോലും കൊടുക്കുവാൻ നരേന്ദ്രമോദിയുടെ കയ്യിലും BJPയുടെ കയ്യിലും പണമില്ല എന്നാണ് പറയുന്നത്. എവിടെ? ആഴ്ചയിൽ ആഴ്ചയിൽ പെട്രോളിനും ഡീസലിനും വില കൂട്ടുകയാണ്.
ആഴ്ചയിൽ ആഴ്ചയിൽ പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില കൂട്ടുകയാണ്. ആഴ്ചയിൽ ആഴ്ചയിൽ തൊഴിൽ രംഗം പുറകോട്ടടിക്കുകയാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് പുതിയ തൊഴിലുകൾ ഒന്നും തന്നെ നൽകുന്നില്ല. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും ആ കാര്യം അറിയത്തില്ല. കാരണം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബി ജെ പി പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ ഇനി 55 വയസ്സ് വരെ തൊഴിൽ ചെയ്യുന്ന ആളുകൾ വേണ്ട എന്നാണ്. എന്തുകൊണ്ട്? കരാർ ജോലികൾ മതി. എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ കടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. സമരത്തിൽ എൻ ആർ ഇ ജി ഏരിയ പ്രസിഡന്റ് ജലജ വിനോദ് അധ്യക്ഷയായിരുന്നു. ജില്ലാ ട്രഷറർ കെ പി സുമോദ്, കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി പി വി ഷാജി, എൻ ആർ ഇ ജി ഏരിയ ട്രഷറർ ജിഷ ഷാജി, നഗരസഭാ കൌൺസിലർമാരായ ധന്യ അനിൽ, ഷജി തങ്കച്ചൻ, ജിബിൻ എബ്രഹാം, ലിജോബി ബേബി, കെ എൻ വിനീഷ് കുമാർ, ഇയോബ് ജോൺ, ഷെയ്സ് ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ അണക്കര ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയും ഇന്ധന പാചകവാതക വില വർധനവിനെതിരെയും പ്രതിഷേധിച്ചാണ് എൻ ആർ ഇ ജി വണ്ടൻമേട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കര ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വൈമുഖ്യം കാണിക്കുകയാണ് ചെയ്തത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. പടിപടിയായി തൊഴിലുറപ്പില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക. 2011 2020 അനുവദിച്ചിരുന്ന തുകയുടെ 41% മാത്രമാണ് 2021 ബഡ്ജറ്റിൽ അവർ ഉൾപ്പെടുത്തി. എൻ ആർ ഇ ജി ഏരിയ പ്രസിഡന്റ് മെറീന ജോൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഏരിയ സെക്രട്ടറി എം ഐ മാത്യു, ബേബിച്ചൻ, റീന വിനോദ്, ദേവസ്യ പേരാമ്പ്ര, സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയത്തിൽ തകർന്ന കൊച്ചുകരിന്തരുവി പുല്ലാട്ടുപടിപ്പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ മേഖലയോട് തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുകരിന്തരുവി വാർഡിൽ കൊച്ചുകരിന്തരുവി കാവക്കുളം റോഡിൽ പ്രളയത്തിൽ തകർന്ന കൊച്ചുകരിന്തരുവി പുല്ലാട്ടുപടിപ്പാലം അടിയന്തരമായി പുനർനിർമ്മിക്കുക എന്ന ആവശ്യമുയർത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചത്. ജനങ്ങളുടെ ഏക യാത്രാമാർഗം തടസ്സപ്പെട്ട് കിടക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇത് പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാകാത്തത് പ്രദേശത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പ്രളയത്തിനുശേഷം നവകേരളം സൃഷ്ടിക്കുമെന്ന മുദ്രാവാക്യമുയർത്തിയവർക്ക് പ്രളയത്തെ തുടർന്ന് നഷ്ടപ്പെട്ട ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ചെയ്തു നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഈ മേഖലയോട് തികഞ്ഞ അവഗണനയാണ് പ്രകടിപ്പിക്കുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് പറഞ്ഞു. മെമ്പർ ഇടതുപക്ഷ മെമ്പറാണ്, അതുപോലെ തന്നെ എം എൽ എ കഴിഞ്ഞ 15 ഇപ്പൊ 16 ഇടതുപക്ഷ എം എൽ എ ആണ്. സർക്കാർ കഴിഞ്ഞ 6 ഇടതുപക്ഷ സർക്കാരാണ്. പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിനോ ഇവിടുത്തെ ജനങ്ങളുടെ ക്ലേശങ്ങൾ പരിഹരിക്കുന്നതിനോ ഇവിടുത്തെ നേരത്തെയുള്ള എം എൽ എയും ഇപ്പോഴുള്ള എം എൽ എ അടക്കമുള്ളവര് ഇത് അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ വി പാപ്പുകുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് അജിത് ദിവാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആർ വർഗീസ്, എം പി ഫിലിപ്പ്, ഷാജി ജോൺ, ഫെലിക്സ് ജി ഡാനി, സുനിൽ പുത്തൻപുരയ്ക്കൽ, സിബി പുല്ലാട്ട്, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിത്യ, വൈസ് പ്രസിഡന്റ് ആർ രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു ഗോപാൽ, ഒ എസ് ഉമർ ഫറൂഖ്, എം കെ സുനിത, അമ്മിണി തോമസ്, ഷൈൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളിലെ കഴിവും കഴിവുകേടും തിരിച്ചറിയുന്ന അധ്യാപകരാണ് ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചിച്ചി കെ ഫിലിപ്പ് പറഞ്ഞു. കാഞ്ചിയാറ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്രാഫ്റ്റ് ജില്ലാതല പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന ബി ആർ സിയുടെ നേതൃത്വത്തിൽ ചെയ്തു പഠിക്കുക എന്ന പഠന മുദ്രാവാക്യമുയർത്തിക്കൊണ്ടാണ് കുട്ടികൾക്ക് തൊഴിൽ ചെയ്യാനുള്ള പരിശീലനം നൽകുന്ന പരിപാടിയായ ക്രാഫ്റ്റ് 2022 ജില്ലാതല ക്യാമ്പ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയത്. 3 നടന്ന ക്യാമ്പ് സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ കഴിവും കഴിവുകേടും തിരിച്ചറിയുന്ന അധ്യാപകരാണ് പുതുതലമുറയെ വാർത്തെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു അധ്യാപകന്റെ കടമ എന്ന് പറയുന്നത് ഏറ്റവും നല്ല അധ്യാപകൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങൾ എത്ര പ്രഗത്ഭമതിയാണെങ്കിലും എത്ര പി എച്ച് ഡി ഉണ്ടെങ്കിലും എത്ര വിഷയങ്ങളിൽ പി എച്ച് ഡി ഉണ്ടെങ്കിലും എത്ര പാണ്ഡിത്യം ഉണ്ട് എന്നുള്ളതല്ല ഒരു മികച്ച അധ്യാപകന്റെ മാനദണ്ഡം. തന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടിയെ ഏറ്റവും നന്നായി തിരിച്ചറിയുന്നവനാണ് ഏറ്റവും നല്ല അധ്യാപകൻ.
അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കഴിവ് കേടും, ഞാനിത് രണ്ടും അടിവരയിട്ട് പറയും, കഴിവും കഴിവ് കേടും തിരിച്ചറിയുന്ന അധ്യാപകരാണ് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നതും നല്ല ലോകം സൃഷ്ടിക്കുന്നത്. ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ കുട്ടികൾക്ക് പരിശീലനം നൽകി. ശിഖരം വെട്ടിയെടുക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് വട്ടിയിൽ നിന്ന് ഇതിനകത്ത് കെട്ടിടണം, വളരെ സിമ്പിളാണ്, തിരിച്ചെടുക്കുന്നു, ഇതിനകത്തൂടി എടുത്തിട്ട്. പരിപാടിയോടനുബന്ധിച്ച് യുവ സാഹിത്യ പുരസ്കാര ജേതാവായ മോബിൻ മോഹൻ, കാർഷിക മേഖലയിൽ വിജയം കൈവരിച്ച ബിജു ചുക്കുറുമ്പേൽ, സുരേന്ദ്രൻ പി എൻ, അധ്യാപികയായ ലിൻസി ജോർജ് എന്നിവരെ ആദരിച്ചു. സമാപന സമ്മേളനത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ വി ശിവകുമാർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, ഡിഇഒ സെറീന ഭായ്, ഉപജില്ലാ ഓഫീസർ ടോമി ഫിലിപ്പ്, ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ബിന്ദുമോൾ ഡി, പ്രോഗ്രാം ഓഫീസർ മൈക്കിൾ സെബാസ്റ്റ്യൻ, പി ടി എ പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. 48 മണിക്കൂറിനുള്ളിൽ 4 സങ്കീർണ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി കട്ടപ്പന താലൂക്ക് ആശുപത്രി. ഇടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ 4 ശസ്ത്രക്രിയകളാണ് താലൂക്ക് ആശുപത്രിയിൽ നടന്നത്. ഹൈറേഞ്ചിലെ താലൂക്ക് ആശുപത്രികളിൽ ഇതാദ്യമായാണ് 2 ദിവസത്തിനുള്ളിൽ 4 മേജർ ശസ്ത്രക്രിയകൾ വിജയകരമായി നടത്തുന്നത്. വണ്ടിപ്പെരിയാർ സ്വദേശിനിയായ 50-കാരിയുടെ ഇടുപ്പല്ലാണ് 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ചത്. ഇടുപ്പിലേക്കുള്ള രക്തചക്രമണ വ്യവസ്ഥ തകരാറിലായതിനെ തുടർന്നാണ് ഇവർക്ക് ഇടുപ്പല്ല് മാറ്റി കൃത്രിമ ഇടുപ്പല്ല് സ്ഥാപിക്കേണ്ടി വന്നത്. മുളകരമേട് സ്വദേശിയായ 65-കാരിയുടെ കാൽമുട്ട് മാറ്റിവെച്ച മറ്റൊരു ശസ്ത്രക്രിയയും പൂർത്തിയാക്കി. കാൽമുട്ടിന്റെ തേയ്മാനത്തെ തുടർന്നാണ് മാറ്റിവെക്കേണ്ടി വന്നത്. അസ്ഥിരോഗ വിദഗ്ധന്മാരായ ജിഷാന്ത് ബി ജെയിംസ്, ഡോക്ടർ ടോം ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ആദ്യമായിട്ട് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 51 വയസ്സുള്ള ഒരു ലേഡിക്ക് ഇടുപ്പ് ദ്രവിച്ചു പോയൊരു ലേഡിയാണ്. ആ ലേഡിയുടെ ഇടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും അതുപോലെ തന്നെ 65 വയസ്സുള്ള മുട്ടിന് തേയ്മാനമുള്ള ഒരു ലേഡിയുടെ മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. 2 ദിവസം കഴിഞ്ഞ് പേഷ്യൻസിന് വേണ്ടി ഒരു സ്റ്റേബിളായിട്ടിരിക്കുന്നു. സാധാരണ നമ്മൾ പ്രൈവറ്റ് ആശുപത്രികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇടുപ്പ് മാറ്റിവയ്ക്കലിന് 2 മുതൽ 2.5 ലക്ഷം രൂപ വരെയും ഈ മുട്ട് മാറ്റിവയ്ക്കലിന് 1.5 മുതൽ 2 ലക്ഷം രൂപ വരെയും ചെലവ് വരുന്നതാണ്. നമ്മുടെ ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായി തന്നെ നമുക്കിത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആശുപത്രിയിൽ നടത്തിയത്. സ്വകാര്യ ആശുപത്രിയിൽ 2.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ് ആരോഗ്യ ഇൻഷുറൻസ് വഴി സൗജന്യമായി നടത്തിയത്. ചൊവ്വാഴ്ചയാണ് 9-ഉം 10-ഉം വയസ്സുള്ള ആൺകുട്ടികൾക്ക് അഡിനോയിഡ് എക്ടമി, ടോൺസൽ എക്ടമി ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയത്. മേരികുളം സ്വദേശിയായ 9-വയസ്സുകാരന്റെ തൊണ്ടയിൽ വളർന്ന മുഴകളും ലെബക്കട സ്വദേശിയായ 10-വയസ്സുകാരന്റെ മൂക്കിന് പിന്നിൽ വളർന്ന മാംസഭാഗവുമാണ് ENT വിദഗ്ധൻ ഡോക്ടർ എവിൻ എബ്രഹാമിന്റെയും അനസ്തേഷ്യ വിദഗ്ധ ഡോക്ടർ സ്നേഹ ജോർജിന്റെയും നേതൃത്വത്തിൽ നീക്കം ചെയ്തത്. കുട്ടികളുടെ തൊണ്ടയിലുണ്ടാകുന്ന മുഴ, ടോൺസിൽ, പിന്നെ മൂക്കിന്റെ പുറകിൽ ഉണ്ടാകുന്ന ദശ, അത് അഡിനോയിഡ്സ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും അഡിനോയിഡ് ടോൺസിലെക്ടമി സർജറി നമ്മളിവിടെ വിജയകരമായിട്ട് ചെയ്തിരിക്കുകയാണ്. സാധാരണ കുട്ടികളുടെ സർജറിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് അനസ്തീഷ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് മിക്ക ഗവൺമെന്റ് ആശുപത്രിയിൽ അത് ചെയ്യാറില്ല. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ സ്നേഹ അനസ്തീഷയുടെ ഹെൽപ്പോടുകൂടി നമ്മൾ വളരെ വിജയകരമായിട്ട് ടോൺസിലിന്റെയും അഡിനോയിഡിന്റെയും സർജറി ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇത്തരം ശസ്ത്രക്രിയകൾക്ക് അനസ്തേഷ്യ ആവശ്യമായതിനാൽ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള സർക്കാർ ആശുപത്രികളിൽ ഇവ വിരളമായിട്ടാണ് നടത്താറുള്ളതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KP ശ്രീകാന്ത് പറഞ്ഞു. കാഞ്ചിയാർ പഞ്ചായത്തിലെ മുരിക്കാട്ടുകുടി വികാസ്പടി ട്രഞ്ച് റോഡിന്റെ അവസ്ഥ കണ്ടാൽ ആരും തലയിൽ കൈവച്ചു പോകും. പൂർണ്ണമായും തകർന്ന് നാശമായി കിടക്കുകയാണ് ഈ റോഡ്. റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ റോഡിൽ വള്ളമിറക്കി പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. കാഞ്ചിയാർ പഞ്ചായത്തിലെ 16 2 വാർഡുകളെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന വികാസ്പടി മുരിക്കാട്ടുപടി ട്രഞ്ച് റോഡിനാണ് ഈ ദുരവസ്ഥ. ആദിവാസി വികസനത്തിനായി കോടികളും ലക്ഷങ്ങളും മാറ്റിവെക്കുമെന്ന വർഷാവർഷം പ്രഖ്യാപനം നടക്കാറുണ്ട്. എന്നാൽ ആദിവാസി വിഭാഗമായ മന്നൻ സമുദായത്തിലെ 100 കണക്കിന് കുടുംബങ്ങളുടെയും മറ്റിതര ജനവിഭാഗങ്ങളുടെയും ഏക ആശ്രയമായ റോഡാണ് നശിച്ചു കിടക്കുന്നത്. തുടക്കത്തിൽ കുറച്ച് ഭാഗം ഒഴിച്ചാൽ പിന്നീടങ്ങോട്ട് വെള്ളക്കെട്ടും കുണ്ടും കുഴിയുമാണ്. കാഞ്ചിയാർ പഞ്ചായത്തിലെ വികാസപടി മുരിക്കാട്ടുപടി റോഡാണ് ഈ കാണുന്നത്. ഇതിന്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഈ വെള്ളക്കെട്ടിൽ കൂടെ ആൾക്കാർക്ക് നടന്നു പോവാനോ, ഇത് രണ്ടു വർഷത്തിന് മുകളിലായിട്ട് ഇങ്ങനെയാണ് ഈ റോഡിന്റെ കിടപ്പ്. വെള്ളക്കെട്ടാണ്, വണ്ടി ഓടിച്ചു പോകുന്ന ആൾക്കാരാണ്,
വണ്ടി ഓടിച്ചു പോകുന്നവരെങ്ങനെയും അങ്ങനെ എത്തുമെന്ന് നോക്കാം. ഇതുണ്ട് ഇതിന്റെ അവസ്ഥ. ഇതിന്റെ അകത്ത് ഒന്നെങ്കിൽ ഒരു വള്ളം ഇറക്കിത്തരണം അധികാരികൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള പിള്ളേരെയും ബാക്കിയുള്ള എല്ലാവരെയും കൂടെ നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു സംഭവം റെഡിയാക്കി തരണം. അത്രയും ബുദ്ധിമുട്ടാണ്, ഇതിലെ വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റുന്നില്ല. പലയിടത്തു കൂടിയും കാൽനട യാത്ര പോലും ഏറെ അസഹനീയമാണ്. ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കടക്കം വലിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്കിപ്പം ഇവിടുന്ന് സ്വരായിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങോട്ടൊന്ന് കയറുവണമെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഇതാണ് കാണിക്കുന്നത്. കാരണം വഴി മൊത്തം മോശമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് വണ്ടിക്കൂലി അവർ കൂടുതൽ ചോദിക്കുന്നു. വരാനൊരു മടിയാണ് അവർ കാണിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പം ഞങ്ങൾക്കിപ്പോൾ താഴോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് കയറാൻ പോകണമെങ്കിൽ നടന്നു പോകേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കും. മറ്റേ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ അവർക്കൊരു വണ്ടി ഓട്ടോ വരണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടാട്ടാണ് അവർ പറയുന്നത്. പല ഘട്ടങ്ങളിലായി പണിത റോഡിൽ ചില ഭാഗങ്ങളിൽ മാത്രം ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞത് നിർമ്മാണത്തിലെ അഴിമതിയാണെന്നും ആരോപണമുണ്ട്. കൊച്ചുകുട്ടികളടക്കം നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ടാക്സി വാഹനങ്ങൾ ഓട്ടം വിളിച്ചാൽ പോലും ഇതുവഴി കടന്നു വരാൻ മടിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ വെള്ളക്കെട്ട് കാരണം ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടി അങ്ങോട്ടുള്ള മനുഷ്യർക്ക് അങ്ങോട്ട് ഗതാഗതം നടക്കത്തില്ല. ഞങ്ങളും പോകാൻ മടിക്കുന്നതെന്നറിയോ? ഞങ്ങൾക്കും വണ്ടിക്ക് പണിയാ, ഫ്രണ്ടൊക്കെ പണിയാ, 10,000-2,000 രൂപ പണിയാവും ഒരു വർക്ക്ഷോപ്പിൽ കയറുമ്പോൾ. ഇതിനകത്ത് 10 പ്രാവശ്യം ഓടിക്കഴിഞ്ഞു വണ്ടിക്ക് പണിയാവും. നിങ്ങൾ ആ റോഡിന്റെ അവസ്ഥ നോക്കിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. ഞങ്ങളുടെ അവസ്ഥയാ പറഞ്ഞേ. മഴക്കാലമായതോടെ ഇവിടെയുള്ളവരുടെ യാത്ര കൂടുതൽ ദുരിതത്തിലായി. ആശുപത്രി ആവശ്യങ്ങൾ പോലുള്ള അടിയന്തര ഘട്ടങ്ങൾ വന്നാൽ എങ്ങനെ പ്രധാന റോഡിലെത്തുമെന്ന ആശങ്ക പലർക്കുമുണ്ട്. റോഡ് പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കാത്ത പക്ഷം കടുത്ത സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. നാടിനാകെ കലാവിരുന്ന് സമ്മാനിച്ച് ഞങ്ങൾക്കും പറയാനുണ്ടെന്ന മുദ്രാവാക്യവുമായി ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കലാജാഥകളുടെ പര്യടനം സമാപിച്ചു. ബാലസംഘം കട്ടപ്പന നെടുങ്കണ്ടം ഏരിയകളുടെ വേനൽത്തുമ്പി ജാഥാ പര്യടനമാണ് സമാപിച്ചത്. കട്ടപ്പനയിൽ ദേവിക ബാലൻ ക്യാപ്റ്റനും ബി അച്ചുമോൻ വൈസ് ക്യാപ്റ്റനും ഗായത്രി ഷെൻകുമാർ, വി ആർ അഞ്ജലി എന്നിവർ മാനേജർമാരുമായ ജാഥയാണ് സമാപിച്ചത്. ചൊവ്വാഴ്ച നിർമ്മല സിറ്റിയിൽ നിന്നും പര്യടനം ആരംഭിച്ച ജാഥ വെള്ളയാംകുടി, വള്ളക്കടവ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാപന സമ്മേളനം എഴുത്തുകാരൻ കാഞ്ചിയാർ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചോദ്യം ചോദിക്കാൻ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ കൂടുതൽ കൂടുതൽ ഉത്തരങ്ങൾ കണ്ടെത്താനും ഒക്കെ നമുക്ക് കഴിയുകയാണ്. നമുക്കറിയാം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു തലമുറ രൂപപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ സങ്കീർണമായ പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയും എന്നതാണ് സത്യം. പരിപാടിയുടെ ഭാഗമായി അജീഷ് താലിയം അവതരിപ്പിച്ച നാടൻ പാട്ട് ശ്രദ്ധേയമായി. താരകപ്പെണ്ണാളേ കതിരാടുമിനിയാളേ തമ്പുരാനത്തിലും മുന്നേ കരിഞ്ഞാർ കോരവാദിച്ചാട്ടെ തകരകാത്തിനും തകത്തെയ്യാരാ തകതിനും തകത്തെയ്യാരാ താത്തിനും തക തകതിനും തക താരതിനും തകതെയ്യാരാ താത്തിനും തകത്തെയ്യാരാ തകതിനും തകതെയ്യാരാ താത്തിനും തക തകതിനും തക താരതിനും തകതെയ്യാരാ. ബാലസംഘം ഏരിയ കോർഡിനേറ്റർ ഷെയ്ൻകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സുജി, ബാലസംഘം ഏരിയ കൺവീനർ സുഗതൻ കരിവാറ്റ, ജില്ലാ സെക്രട്ടറി MS ഗൗതം, ജില്ലാ കോർഡിനേറ്റർ റോണക് സെബാസ്റ്റ്യൻ, ആർ മുരളീധരൻ, ടോമി ജോർജ്, KP സുമോത്, പൊന്നമ്മ സുഗതൻ, PV സുരേഷ്, ലിജോ ബി, KN വിനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന ശുചിത്വ മിഷന്റെ തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി ആ പുഴ നടത്തം പരിപാടിക്ക് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാമോൾ ബിനോജ് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ 13 വാർഡിലും നീർച്ചാലുകൾ ശുചിയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുമെന്ന് അവർ പറഞ്ഞു. സംസ്ഥാന ശുചിത്വ മിഷന്റെ തെളിനീരൊഴുകും നവകേരളം പദ്ധതിക്കാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. നീർച്ചാലുകളിലെ മാലിന്യം നീക്കി വെള്ളം ശുചിയാക്കുക, പുഴയുടെ സുഗമമായ ഒഴുക്ക് സാധ്യമാക്കുക, മലിനീകരണമുള്ള ജലബാധ കണ്ടെത്തി ജലം പരിശോധനയ്ക്ക് വിധേയമാക്കുക, ജലജന്യ രോഗങ്ങൾ തടയുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പഞ്ചായത്തിലെ 13 വാർഡിലും എല്ലാ നീർച്ചാലുകളിലും പദ്ധതി നടപ്പിലാക്കുവാനാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാമോൾ ബിനോജ് പറഞ്ഞു. സംസ്ഥാന ശുചിത്വ മിഷന്റെ കീഴിൽ പുഴ നടത്തം തെളിനീരൊഴുകും നവകേരളം എന്ന പദ്ധതിയുടെ തുടക്കമാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന്. നമ്മുടെ 1 വാർഡിലാണ് ഈ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ 6 അതുപോലെ തന്നെ തോട് കൈത്തോടുകളൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങൾ
സുഗമമായ രീതിയിൽ തോടിന്റെ നീർച്ചാലുകളുടെയൊക്കെ ഒഴുക്ക് സുഗമമാക്കുക എന്നാണ് ഇപ്പത്തതിലൂടെ ഉദ്ദേശിക്കുന്നത്. നാല് സ്ഥലങ്ങളിലായി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് തോണിത്തടിയിൽ പെരിയാർ പുഴ തീരത്താണ് ജലനൃത്തം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വി ടി, സെക്രട്ടറി സാം കെ സലാം, മറ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഉപ്പുതര ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി ഗ്രാമസഭ സംഘടിപ്പിച്ചു. വയോജനങ്ങൾക്ക് വീടുകളിലെത്തി ചികിത്സ നൽകാൻ പദ്ധതി രൂപീകരിക്കുമെന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ ഗ്രാമസഭയിൽ പറഞ്ഞു. ഉപ്പുതര ഗ്രാമപഞ്ചായത്തിൽ 2022-23 വർഷത്തെ വയോജനങ്ങൾക്കായുള്ള ഗ്രാമസഭയാണ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചത്. വയോജനങ്ങളുടെ ആവശ്യങ്ങൾ അനുഭവപൂർവ്വമാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നത്. കട്ടിൽ, കമ്പിളി തുടങ്ങിയവയുടെ വിതരണം പുരോഗമിച്ചു വരികയാണ്. അവ ലഭിക്കാത്തവർക്ക് ഈ വർഷവും പദ്ധതിയിലൂടെ വിതരണം ചെയ്യും. വയോജനങ്ങൾക്ക് വീടുകളിലെത്തി പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ പരിശോധിക്കുന്നതിനും മരുന്നുകൾ നൽകുന്നതിനുമുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യം, നമുക്ക് എല്ലാ വാർഡുകളിലും പകൽ വീട് അനിവാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാ വാർഡുകളിലും പകൽ വീട് വേണം. എങ്കിൽ മാത്രമേ അതാത് പ്രദേശത്തുള്ള ആളുകൾക്ക് എല്ലാവരും കൂടെ ഒന്ന് കൂടിച്ചേരാനൊക്കെ ഉള്ള സംവിധാനമുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവിധാനം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാർഡുകളിലുള്ള മാതാപിതാക്കൾക്ക് വളരെ അനുകൂലമാണ്. കാരണം അവർക്ക് അവരുടെ കൂട്ടുകാരുടെ അടുത്ത് ഒരുമിച്ച് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ, അപ്പം അവരുടെ ഈ അവരുടെ ക്ഷീണവും രോഗമൊക്കെ മറന്നുപോകും. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് കൂടിച്ചേരാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിരവധി വയോജനങ്ങളാണ് ഗ്രാമസഭയിൽ പങ്കെടുത്തത്. വാർഡുകൾ തോറും പകൽ വീട് നിർമ്മിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും സഭയിൽ ഉയർന്നുവന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സഭയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജിമോൻ ടൈറ്റസ്, സാബു വേങ്ങവേലി, ഓമന സോദരൻ, എസ്മി പി ആർ, ജെയിംസ് തേക്കുമ്പിൽ, ആർ സരിത, യമുന ബിജു, ലീലാമ ജോസ്, മിനി രാജു തുടങ്ങിയവർ പങ്കെടുത്തു. എസ് എൻ ഡി പി യോഗം ഈട്ടിത്തോപ്പ് ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് സജി വിറ്റക്കൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങളടക്കം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യോഗാ പരിശീലനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക ലോകത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിന് അയവ് വരുത്താൻ കഴിയുന്നതാണ് യോഗ. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് എൻ ഡി പി യോഗം ഈട്ടിത്തോപ്പ് ശാഖയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലന ക്ലാസ് ആരംഭിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായാണ് യോഗ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മികച്ച ട്രെയിനറായ റോയ് പാർത്തോഡിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നത്. ഈട്ടിത്തോപ്പ് എസ് എൻ സ്റ്റഡി സെന്ററിൽ വെച്ച് നടത്തിയ ഉദ്ഘാടന യോഗത്തിൽ ശാഖാ വൈസ് പ്രസിഡന്റ് സോമൻ അയർക്കാട്ടുവയലിൽ അധ്യക്ഷനായിരുന്നു. ശാഖാ പ്രസിഡന്റ് സജീവ് വിറ്റക്കൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അല്ലെ, അതിന് മുമ്പ് തന്നെ മുട്ടുവേദന, അതുവേദന, മൊത്തം ശാരീരിക പ്രശ്നങ്ങളോ ഞാനടക്കം ഉള്ള എല്ലാവർക്കും ഈ ഒരു പ്രശ്നം, അതിനൊക്കെ ഒരു പരിഹാരം അങ്ങനെ ആളുകൾ യോഗ പഠന ക്ലാസ് ആരംഭിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ. മലനാട് യൂണിയൻ കൌൺസിലർ സന്തോഷ് നെല്ലിത്താനം, ശാഖാ സെക്രട്ടറി ബിജു വിരിപ്പിൽ, വനിതാ സംഘം പ്രസിഡന്റ് ദിവ്യ സൽജി, സെക്രട്ടറി ഗീതു പ്രമോദ്, യൂണിയൻ കൌൺസിലർ ഉഷാമോഹനൻ, ശാഖാ ഭരണസമിതി അംഗങ്ങൾ, കുമാരി സംഘം പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ പൊതുകിണറിന് ബ്ലോക്ക് പഞ്ചായത്ത് ചുറ്റുമതിൽ നിർമ്മിച്ചു നൽകി. ഇതോടെ പ്രദേശത്തെ ആളുകളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് തോണിത്തടിയിലെ പൊതുകിണർ കാലങ്ങൾക്ക് മുൻപ് പണികഴിപ്പിച്ചതായിരുന്നുവെങ്കിലും ചുറ്റുമതിൽ ഉണ്ടായിരുന്നില്ല. കിണറിന്റെ സമീപത്ത് അംഗൻവാടി സ്ഥിതി ചെയ്യുന്നതും കിണറിന് സുരക്ഷിതമായ ചുറ്റുമതിൽ ഇല്ലാത്തതും വലിയ അപകട സാധ്യത സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് 75,000 രൂപ ചിലവഴിച്ചാണ് കിണറിന് ചുറ്റുമതിൽ നിർമ്മിച്ചു നൽകിയത്. പൊതുകിണർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നുള്ള പൈസ കൊണ്ട് നവീകരിച്ചിരിക്കുന്നതാണ്. ബ്ലോക്ക് മെമ്പർ സവിതാബിനുവിന്റെയും ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ജോസൂട്ടി കണ്ടമുണ്ടിലും പ്രത്യേകം നിർദ്ദേശപ്രകാരമാണ് ഇത് കിണർ പണിതിരിക്കുന്നത്. അതിലേക്കായിട്ടുള്ള 75,000 രൂപയുടെ ഫണ്ട് അനുവദിച്ച് വന്നിട്ടുണ്ട്. ഈ പ്രദേശവാസികളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കിണർ ഒന്ന് നവീകരിച്ച് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളത്. കിണർ നവീകരിച്ചതോടെ പ്രദേശത്തെ ആളുകളുടെ നാളുകളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായിരിക്കുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950.
ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച ഉദ്യാന കർഷകനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇരട്ടിയാർ സ്വദേശിയായ ബി എഡ് വിദ്യാർത്ഥി ക്ലിന്റിനെ. ലോക്ഡൌൺ കാലത്തെ വിരസതി ഒഴിവാക്കാൻ തുടങ്ങിയ പത്തുമണിപ്പൂക്കളുടെ കൃഷിയിലൂടെയാണ് ക്ലിന്റ് മികച്ച ഒരു കർഷകനായി മാറിയത്. ലോക്ഡൌൺ കാലത്ത് വീടിന് പുറത്തിറങ്ങാനാവാതെ ഒരുപാട് മണിക്കൂറുകൾ വിരസത അലട്ടിയപ്പോൾ ഇരട്ടിയാർ സ്വദേശിയായ ക്ലിന്റ് എന്ന ബി എഡ് വിദ്യാർത്ഥി കുറെ പത്തുമണിപ്പൂക്കൾ നട്ടുവളർത്താൻ തുടങ്ങി. ഒന്നും രണ്ടുമായി തുടങ്ങിയ പത്തുമണിപ്പൂക്കൾ 10, 20 വ്യത്യസ്ത ഇനങ്ങളായി പെരുകി. അങ്ങനെ ഒരു ദിവസം മുറ്റത്ത് പൂക്കൾ വിരിയുന്നതിനൊപ്പം ക്ലിന്റിന്റെ മനസ്സിലൊരു ആശയം കൂടി വിരിഞ്ഞു, ഈ ചെടികളൊക്കെ ഒന്ന് വിൽക്കാൻ ശ്രമിച്ചാലോ എന്ന്. സ്വന്തം വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയായി ചെടികളുടെ ഫോട്ടോകളൊക്കെ പരസ്യപ്പെടുത്തി. മുറ്റത്തെ പൂക്കളിൽ തേനീച്ചയെത്തും പോലെ ക്ലിന്റിന്റെ പരസ്യം കണ്ട് ആവശ്യക്കാരും പറന്നെത്തി. അങ്ങനെ നേരം പോക്കിന് തുടങ്ങിയ ചെടികൃഷി അങ്ങ് കാര്യമാക്കുകയും ഒരു പരീക്ഷണത്തിന് തുടങ്ങിയ ചെടിക്കച്ചവടം അങ്ങ് പന്തലിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്വദേശിയും വിദേശിയും ഉൾപ്പെടെ 100+ വ്യത്യസ്ത പത്തുമണിപ്പൂക്കളുടെ ശേഖരവും വിപണനവും ക്ലിന്റിനുണ്ട്. നേരത്തോട്ടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ലോക്ക്ഡൌൺ സമയമൊക്കെ ആയപ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടി. നേരത്തെ ഒന്നും അത്ര സമയം നമുക്ക് കിട്ടാറില്ലായിരുന്നു. ഇപ്പൊ ലോക്ക്ഡൌൺ വന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം കിട്ടി. അപ്പൊ ആ ഒഴിവ് സമയങ്ങൾ അങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു ആശയം തോന്നിയിട്ട് അപ്പൊ നമുക്ക് എന്നാ പുതുമയായിട്ട് ചെയ്യാൻ. അപ്പം നമ്മൾ ഫേസ്ബുക്കിലൊക്കെയാണ് കൂടുതൽ സമയം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ ചെടികളൊക്കെ വിൽക്കാനായിട്ട് ഇങ്ങനെ ഓൺലൈൻ സെയിലൊക്കെ കിടക്കുന്നത് കണ്ടു. നമ്മളങ്ങനെ ആദ്യം 10 ചെടികൾ നമ്മൾ കളക്ട് ചെയ്തു. അപ്പം 10 ആദ്യം നമുക്കൊരു 4 കളർ ഉള്ളായിരുന്നു. അപ്പൊ ഇങ്ങനെ പല വെറൈറ്റി കളറുകൾ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് നമ്മൾ ആ കളറുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്തു. അപ്പൊ ആ കളക്ട് ചെയ്ത് അങ്ങനെ ഒരു 100 കളറോളം നമുക്കായി. അപ്പം 10 കളക്ട് ചെയ്തിട്ട് അത്ര ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ചെടികളും കൂടെ കളക്ട് ചെയ്യാൻ ഒരാഗ്രഹം തോന്നി. അപ്പം അങ്ങനെ തിരുഹൃദയം എന്ന് പറഞ്ഞ ചെടികൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഹാങ്ങിങ് പ്ലാന്റുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്. പ്രധാനമായിട്ടും ഇതിന്റെ വിൽപ്പന നമുക്ക് നടക്കുന്നത് ഫേസ്ബുക്ക് വഴി. നമ്മൾ പോസ്റ്റ് കളയുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ സ്റ്റാറ്റസിലും, പിന്നെ ചെടികൾ വിൽക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പുകളിൽ എന്റെ നമുക്ക് വിൽപ്പന പറ്റിയിടും. പിന്നെ ഇത് അറിഞ്ഞു കേട്ട് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് പ്രധാനമായിട്ടും കൂടുതലും നമ്മൾ ഓൺലൈൻ വഴി തന്നെയാണ് വിൽപ്പന. മികച്ചൊരു വരുമാനവും ക്ലിന്റിന് ഈ കൃഷിയിലൂടെ ലഭിക്കുന്നു. ഇടുക്കി ജില്ലയിലെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഉദ്യാന കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട യുവ കർഷകനും അതോടൊപ്പം ബി എഡ് വിദ്യാർത്ഥിയുമാണ് ഇരട്ടിയാർ സ്വദേശി ക്ലിന്റ്. ഇനിയും തന്റെ കൃഷി ലോകമെമ്പാടും അറിയുന്ന രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വിദ്യാർത്ഥി. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഇന്ത്യ ഏലക്കാലയിലെ വിവരം. ആകലോട്ട 239, വിൽപ്പനയ്ക്ക് വന്നത് 58179, വിൽപ്പന നടന്നത് 52431, കൂടി വില 1317, ശരാശരി വില 824. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 485 രൂപ, ഏലം കൂടി വില 750, ഏലം ശരാശരി വില 550. കാപ്പിപ്പരിപ്പ് 150, ഗ്രാമ്പു 740, കൊക്കോ 50, റബ്ബർ 165. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4790 രൂപ, വെള്ളി 66. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിഎസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഓറിയന്റഡ് കോച്ചിംഗ് ആൻഡ് ട്രെയിനിംഗ് പ്രോഗ്രാംസ്. Admission to the academic year 2022-2023 is in progress. Carmel CMI Public School, Puliyanmala. കാർഷിക ആവശ്യങ്ങൾക്ക് നൽകിയ പട്ടയഭൂമിയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായത് സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്ത ഏതാനും പേർ നൽകിയ ഹർജിയിൽ.
ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവയ്ക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാൻ മന്ത്രിസഭാ തീരുമാനം. വന്യജീവി ചട്ടം പാലിച്ച ഉത്തരവിറക്കാൻ തദ്ദേശ സ്ഥാപന അധ്യക്ഷന് അനുമതി നൽകും. തീരുമാനം. സംസ്ഥാനത്ത് ജനവാസ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ ഇടുക്കിയിലെ സിപിഐയിൽ ഭിന്നത. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സിപിഐ അംഗം അജീഷ് മുതുകുന്നേൽ എത്തുന്നതിനെതിരെ പ്രാദേശിക ഘടകം സംസ്ഥാന കൌൺസിലിന് കത്തയച്ചു. അജീഷ് ഗുണ്ടാ നേതാവാണെന്നും ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഇയാളെ സംരക്ഷിക്കുന്നുവെന്നും ആരോപണം. മഴ കനത്തതോടെ പൈനാപ്പിൾ വിളവെടുക്കാൻ കഴിയാതെ കർഷകർ ദുരിതത്തിൽ. മഴയെ തുടർന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൈനാപ്പിളിന് ആവശ്യക്കാരില്ലാതായതോടെ കർഷകർക്കുണ്ടായത് കോടികളുടെ നഷ്ടം. പ്രാദേശിക മാർക്കറ്റിൽ പൈനാപ്പിളിന് വിലയില്ലാതായതും കർഷകർക്ക് തിരിച്ചടിയായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.